हाय स्टूडेंट्स നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചുകൊണ്ടിരുന്നത് എന്താണ് കാടകങ്ങളിലെ ഏറുമാടങ്ങൾ അല്ലേ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് എന്താണ് നമ്മളുടെ കാട്ടിലെ ഒരു ജീവിതവും താമസ സൗകര്യവും അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളല്ലേ പഠിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ എന്തിനാണ് അവർ കാട്ടിൽ പോയത് കുടിയേറി പാർക്കാൻ വേണ്ടിയിട്ടാണ് കാട്ടിൽ പോയത് എന്താണ് കുടിയേറ്റം എന്നാണ് ഉദ്ദേശിക്കുന്നത് കാട്ടിലുള്ള മരങ്ങളെല്ലാം വെട്ടിത്തെളിച്ച് അവിടെ വീട് വെച്ച് वीड वे ताम वीड वाम नो अ प्रधानमंत्री अवे कृषि कृषि जीविक अदान आ उद्देशिक कृषि जीविक उद्देश्य अब अवड़े वीडा ऐरमाड़ा नाम पाठ पे ऐरमाड़ा या फोटो कासमेंट फोटो का ऐसम एल कमेवड़े तोटाणलो तेम्मल एको टूरीसम अब ऐरमाड़ नम्बर चलो का वी कम सीमें ऐरमाड़ क्यों पर अब नम कमेपी पर आने 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 वेपी पर आने वन प्राथमिक വഴികൾ സൃഷ്ടിക്കുന്നത് ആരാണ് ആനകളാണ് സൃഷ്ടിക്കുന്നത് അപ്പോൾ ആ വഴിക്ക് പറയുന്ന പേര് എന്താണ് ആനതരകങ്ങൾ എന്ന് അപ്പോൾ എന്താണ് ആനകളാണ് വഴി നടക്കാൻ വേണ്ടിയുള്ള വഴി ആദ്യം നടന്നു നടന്നു ശീലിക്കുന്നത് പിന്നീടാണ് അത് എന്തായി തീരുന്നതെന്ന് പറഞ്ഞത് നമ്മുടെ കാട്ട് വഴിയാവത്തില്ല കാനനപാതയായി തീരത്തില്ലേ എന്താണ് അതിനെ പറയുന്നുണ്ടല്ലായിരുന്നു എന്താണ് അതിനെ പറയുന്ന ഒരു പേര് ആ കാനനപാതയ്ക്ക് പറയുന്ന പേര് कूप रोड कूप रोड अब आने पी ए पर आने नंजीयेस कृत्य वी अल आ चरीव वाणी कृत्यम नोधमेंवबोधमेंपी वे क्यों पीव नवबोधमें अब आने पर आने नंजीयरी पवर आंजीय सिविल एंजीयरी बोधम आनेपे नमु प्रत्येक पर ईटकाड़े पाड़ी ईटकाड़ अब आने के ऐटों कहष्टर क्यों ईटर या उपयोग नाम वटी मु पाय परुकी नाम ईर ईट उपयोग रुतर तरह ईर मे ना नाटिलाने का पेटा എന്താണത് നല്ല നീളത്തിൽ പോകുന്നത് എന്താണ് വെയിറ്റ് കുറഞ്ഞു നല്ല നീളത്തിൽ പോകുന്ന നമ്മൾ എന്താണ് തോട്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട് തോട്ടം ഉണ്ടാക്കാൻ വേണ്ടി പിന്നെ എന്താണ് ഈറാണ്ട് ഉപയോഗം എന്താണ് പറഞ്ഞേ നമുക്ക് മണ്ണൊലിപ്പ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ പുരയിടത്തിന്റെ ബോർഡറിലൊക്കെ അതായത് തോട്ടിലോട്ടൊക്കെ നിൽക്കുന്ന പുരയിടത്തിന്റെ തോട്ടിന്റെ സൈഡിലും ആറ്റിന്റെ സൈഡിലൊക്കെ ഉള്ള പുരയിടത്തിന്റെ സൈഡിൽ നമ്മൾ ഈറ വെച്ച് പിടിപ്പിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും അവിടെന്നുള്ള മണ്ണിടിഞ്ഞ് പോകത്തില്ല മണ്ണിടിച്ചിൽ ഉണ്ടാകാതിരിക്കാനുള്ളതാണ് ഈ മുളയും ആ വർഗ്ഗത്തിൽ തന്നെ പെടുന്നതാണ് മുളയും ഈറയും വെച്ച് പിടിപ്പിക്കുമ്പോൾ മണ്ണിടിച്ചിൽ ഉണ്ടാകത്തില്ല പിന്നീട് എന്താണ് ആ പറയുന്നത് നമുക്ക് കൂടുതലായിട്ടും മുറവും കൊട്ടയുമെല്ലാം നെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഈറയാണ് ഉപയോഗിക്കുന്നത് നെയ്തെടുക്കുന്ന ചുമ്മാ തന്നെ പറ്റത്തില്ല അതിനു വേണ്ടി കുറേ ജോലികൾ വേറെയുണ്ട് അപ്പോൾ അത് നന്നായിട്ട് അറിയാവുന്ന ആൾക്കാരെ കൊണ്ട് മാത്രമേ അത് മെടഞ്ഞെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ അപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ ഇത് കൊട്ട മെടയാൻ പോവാന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് പറ്റുമോ നമ്മളെ കൊണ്ട് പറ്റത്തില്ല അല്ലേ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് പിന്നെ എന്താണ് ആ ഈറ്റകളുടെ പ്രത്യേകതകൾ പറയുന്നുണ്ടല്ലോ എന്താണ് ആ കുടിയേറ്റ കർഷകനെ ഏറ്റവും സഹായിച്ചിട്ടുള്ള വനസസ്യമാണ് ഈറ്റ കുടിയേറ്റ കർഷകനെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നതാണ് ഈറ്റ പിന്നെ എന്താണ് ആ ആദ്യമായി വെച്ചു കെട്ടുന്ന കുടിലുകൾക്ക് ഈറ്റ തന്നെയാണ് പ്രധാന നിർമ്മാണ വസ്തു ഞാൻ പറഞ്ഞു നമ്മൾ താമസം നമ്മൾ കാട്ടിലേക്കൊക്കെ പോകുമ്പോഴത്തേനും നമ്മൾ ഇവിടുന്ന് ബ്രിക്സും സിമന്റും ഒക്കെ ആയിട്ടൊന്നും അല്ലല്ലോ പോകുന്നത് ആണോ ഇല്ല നമ്മൾ വെറും കൈയോടാണ് നമ്മൾ അപ്പോൾ എത്രയും വേഗം ഒരു പാർപ്പിടം മാത്രം ഒരു കിടക്കാനുള്ള ഒരു സൗകര്യം എന്താണ് ഈ കിടക്കാനുള്ള സൗകര്യം ഉദ്ദേശിക്കുന്നത് കാടൊക്കെ ആവുമ്പോഴത്തേനും വന്യജീവികളുടെ ഉപദ്രവങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാകും വലിയ എല്ലാ ജീവികളും കാണുമല്ലോ കാട്ടിലൊക്കെ അപ്പോൾ ആ ജീവികളുടെ ഉപദ്രവം ഏൽക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇത്രയും ഉയരത്തിലൊക്കെ നമ്മൾ ഈ ഒരു ഏർമാണം കെട്ടി താമസിക്കുന്നത്
अब नमें संबंध अदाण कालवस्था नियंत्रण नियंत्रण वन पाण अद अल अपकड़क परस्थि प्रश्न अब आ समत अपकड़क परस्थि प्रश्न परस्थित नमें प्रकृति मान परस्थि प्रश्न इपड़ो अपकड़क परस्थि प्रश्न नमुक रु वर्ष मुंब कर्षमी വളരെ ഭയങ്കര അതിശക്തമായ മഴ പെയ്തു നമ്മുടെ ഡാമുകളെല്ലാം തുറന്നു വിട്ടു ഏകദേശം നമ്മുടെ കേരളത്തിന്റെ ഒരു മുക്കാൽ ഭാഗവും വെള്ളത്തിൽ മുങ്ങിപ്പോയ ഒരു അവസ്ഥ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ അതിന്റെ കൂടെ ഉരുൾപൊട്ടലും കാര്യങ്ങളും ഒക്കെ ആയില്ലേ അങ്ങനെ ഒരു അവസ്ഥ നമുക്ക് കുറേ ദിവസത്തേക്ക് നമുക്ക് ഒരു ഓഗസ്റ്റ് നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേ ഒക്കെ കഴിഞ്ഞിട്ട് സ്കൂൾ ക്ലോസ് ചെയ്തതാണ് പിന്നെ ഓണത്തിന് ശേഷം മാത്രമല്ലായിരുന്നു ഓപ്പണിംഗ് ഓർമ്മയില്ലേ അപ്പോഴേതാണ് ഒരു പ്രകൃതി ദുരന്തമായിരുന്നു നമ്മൾക്ക് ആ വന്ന ആ ഒരു മഴക്കെടുതി അതുപോലുള്ള പ്രകൃതി ദുരന്തങ്ങളൊന്നും ആ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇല്ലായിരുന്നു കണ്ടോ അന്നൊക്കെ അപകടകരമായ പരിസ്ഥിതി പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടുമില്ല കാട് തെളിച്ച് മണ്ണ് കൈവശപ്പെടുത്തണമെന്ന ചിന്ത മാത്രമായിരുന്നു മനസ്സിൽ എന്താണ് അന്നത്തെ ചിന്ത ഈ കാടെല്ലാം വെട്ടിതെളിച്ച് മണ്ണ് കൈവശപ്പെടുത്തണം ആ ഭൂമി സ്വന്തമാക്കണം എന്നുള്ള ചിന്ത മാത്രമായിരുന്നു മനസ്സിൽ ഞങ്ങൾക്ക് മുൻപ് വന്ന കുടിയേറ്റക്കാർ കാട് തെളിച്ചിരിക്കുന്നതും ഏറുമാണം കെട്ടിയിരിക്കുന്നതും ഞങ്ങൾ കണ്ടു അപ്പോഴേതാണ് ഇവർ വരുന്നതിന് ഇവർക്ക് മുമ്പേ അവിടെ വേറെ ആളുകൾ വന്നു കഴിഞ്ഞു അപ്പോൾ അവരെന്തൊക്കെ ചെയ്തിരിക്കുന്നു അവിടെ എന്താണ് ആളുകളെല്ലാം വന്ന് എന്ത് ചെയ്ത് കാട് വെട്ടിതെളിച്ച് ആ കാട് അവിടുത്തെ വനങ്ങൾ മരങ്ങൾ എല്ലാം ആ വനത്തിൽ ആ ഭാഗത്തെ എല്ലാം വെട്ടിക്കളഞ്ഞിട്ട് എന്ത് ചെയ്തു അവിടെ കാട് തെളിച്ചിട്ടിരിക്കുന്നു പിന്നെന്താണ് ഏറുമാടം കെട്ടിയിരിക്കുന്നു ഏറുമാടം എന്താണെന്ന് പറഞ്ഞില്ലേ ആ വലിയ മരത്തിന്റെയൊക്കെ മുകളിൽ വെച്ച് കെട്ടുന്നതാണ് ആ ഒരു താമസിക്കാനുള്ള സൗകര്യം നോക്കി അവിടെ എന്താണ് ഏറുമാടം കെട്ടിയിരിക്കുന്നതും ഞങ്ങൾ കണ്ടു ധാരാളം വെള്ളമുള്ള ഒരു തോട് ഈ താഴ്വരയ്ക്ക് നടുവിലൂടെ ഒഴുകുന്നുണ്ട് എന്താണ് ധാരാളം വെള്ളമുള്ള ഒരു തോട് അപ്പോൾ എപ്പോഴാണെങ്കിലും മനുഷ്യൻ ഏത് സാഹചര്യത്തിൽ ചെന്ന് ജീവിക്കാൻ തുടങ്ങിയാലും അവർക്ക് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് എന്താണ് വെള്ളമാണ് വേണ്ടുന്നത് അല്ലേ അപ്പോഴെന്താണ് ഇപ്പോൾ കാട്ടരുവികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ വളരെ ശുദ്ധമായിട്ടുള്ള തെളിഞ്ഞ വെള്ളമായിരിക്കും അവിടെ കിട്ടുന്നത് പക്ഷെ നമ്മളുടെ ഇതിലെ കൂടെ ഓടുന്ന ഒഴുകുന്ന തോടിനും ആറിനും ഒക്കെ അത്ര ശുദ്ധമായിട്ടുള്ള വെള്ളമായിരിക്കുമോ ഒരിക്കലുമല്ല ഏറ്റവും മലിനമായിട്ടുള്ള ജലമായിരിക്കും ഇതുവഴിയൊക്കെ ഒഴുകുന്നത് പക്ഷേ കാട്ടിലാണെങ്കിലോ നല്ല ശുദ്ധമായിട്ടുള്ള തെളിഞ്ഞ നീര് തന്നെയായിരിക്കും കിട്ടുന്നത് അപ്പോഴെന്താണ് ഇവരുടെ ആ തിരഞ്ഞെടുത്ത സ്ഥലത്തിന് തൊട്ടടുത്ത് എന്തുണ്ട് അവിടെ ധാരാളം വെള്ളമുള്ള ഒരു തോട് ഈ താഴ്വരയ്ക്ക് നടുവിലൂടെ ഒഴുകുന്നുണ്ട് അപ്പോഴെന്താണ് വെള്ളത്തിന് നല്ല സൗകര്യമുണ്ട് അപ്പോൾ നമുക്ക് ജീവിക്കാനാണെങ്കിലും നമുക്ക് ആഹാരത്തിനാണെങ്കിലും കുളിക്കാനാണെങ്കിലും തുണി കഴുകാനാണെങ്കിലും എന്തിന് നമുക്ക് വെള്ളം വേണം അതുപോലെ തന്നെ പ്രധാനമാണ് എവിടാണ് വേറെ വെള്ളം വിടുന്നത് നമ്മൾ കൃഷി ഇറക്കുന്നിടത്തും നല്ല വെള്ളം ഉണ്ടായാലേ നമ്മളുടെ കൃഷികൾ നന്നായിട്ട് ഫലഭൂയിഷ്ഠമാവുകയുള്ളൂ ആ ഒരു വളവും വെള്ളവും എല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കൃഷിയും നല്ല രീതിയിൽ ആക്കിയെടുക്കാൻ പറ്റുള്ളൂ ഇല്ലേ അപ്പോൾ നോക്കി ആ ഒരു പാരഗ്രാഫ് നോക്കിയേ മക്കളെ അക്കാലത്ത് കാടിൻ്റെ ശാസ്ത്രമൊന്നും അറിഞ്ഞുകൂടാ കാലാവസ്ഥ നിയന്ത്രിക്കുന്നതിൽ വനത്തിൻ്റെ പങ്ക് എന്താണെന്ന് ചിന്തിച്ചിട്ടില്ല അന്നൊക്കെ അപകടകരമായ പരിസ്ഥിതി പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കാട് തെളിച്ച് മണ്ണ് കൈവശപ്പെടുത്തണമെന്ന ചിന്ത മാത്രമായിരുന്നു മനസ്സിൽ ഞങ്ങൾക്ക് മുമ്പ് വന്ന കുടിയേറ്റക്കാർ കാട് തെളിയിക്കുന്നതും ഏറുമാടം കെട്ടിയിരിക്കുന്നതും ഞങ്ങൾ കണ്ടു ധാരാളം വെള്ളമുള്ള ഒരു തോട് ഈ താഴ്വരയ്ക്ക് നടുവിലൂടെ ഒഴുകുന്നുണ്ട് ഞങ്ങളുടെ ഏറ്റവും വലിയ ഒരു കരിമരുതിന് മുകളിലാണ് സോറി ഞങ്ങളുടെ ഏറുമാടം വലിയ ഒരു കരിമരുതിന് മുകളിലാണ് നിർമ്മിച്ചിരിക്കുന്നത് കരിമരുന്ന് കരിമരുന്ന് എന്ന് പറയുന്നത് വലിയൊരു മരമാണ് നമുക്ക് നാട്ടിൽ പൊതുവെ കാണാൻ കിട്ടുന്നില്ല അങ്ങ്
കാട്ടിൽ തന്നെ മാത്രമേ നമുക്ക് അത് കാണാൻ കിട്ടുള്ളൂ. കരിമരുത്, മരുത് എന്നൊക്കെ പറയും, മരുത് വലിയ നല്ല എന്താ പറയുക നല്ല വണ്ണവും വളരെ ഉയരത്തിൽ പോകുന്ന ഒരു മരമാണ് കരിമരുന്ന്. അപ്പോൾ എന്താണ്, ഞങ്ങളുടെ ഏറുമാടം വലിയ ഒരു കരിമരത്തിന് മുകളിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ആനയുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ് മരത്തിൻ്റെ മുകളിൽ മാടം കെട്ടുന്നത്. അപ്പോൾ എന്തിനാണ് മരത്തിൻ്റെ മുകളിൽ മാടം കെട്ടുന്നത്? ആനയുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടാൻ. ആനയുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? മരത്തിന് മുകളിൽ മാടം കെട്ടുന്നത്. ഏറുമാടം കെട്ടാൻ പറ്റിയ ശിഖരങ്ങളും കവരങ്ങളുമുള്ള വൃക്ഷത്തിലാണ് മാടത്തിൻ്റെ നിർമ്മാണം. അപ്പോൾ ചുമ്മാ നമുക്ക് ഏതെങ്കിലും ഒരു മരത്തിൽ കയറി മാടം, ഇത് നമുക്ക് ഏറുമാടം കെട്ടാൻ പറ്റത്തില്ല. പിന്നെ എന്ത് ചെയ്യണം? ഏറുമാടം കെട്ടാൻ പറ്റിയ ശിഖരങ്ങളും കവരങ്ങളുമുള്ള വൃക്ഷത്തിലാണ് മാടത്തിൻ്റെ നിർമ്മാണം. ശിഖരങ്ങളും കവരങ്ങളും ഒക്കെ ഉള്ള വൃക്ഷത്തിലാണ് ഏറുമാടത്തിൻ്റെ നിർമ്മാണം. ആനയുടെ ആക്രമണത്തെ നേരിടാൻ കെൽപ്പുള്ള മരമാകണം. എന്താണ് ആനയുടെ ആക്രമണത്തെ? ആന നിങ്ങൾക്കറിയാലോ നമ്മുടെ ഏറ്റവും ശക്തിമാനായിട്ടുള്ള ഒരു മൃഗമാണ് ആന. ഏറ്റവും ശക്തി, ലോകത്തിലെ ഏറ്റവും ശക്തി ഇപ്പോൾ ആനയ്ക്കാണെന്ന് തന്നെ പറയാം. കണ്ടോ എന്ത് വലിയ തടിയൊക്കെ ആന നിസ്സാരമായിട്ട് എടുത്തുകൊണ്ട് പോകുന്നത് കണ്ടിട്ടില്ലേ? അതുപോലെ നമുക്ക് എന്താണ് പറയുന്നത്, ആന ഇടയുന്ന ഒരു അവസ്ഥ നിങ്ങൾ പലരും ചിലപ്പോൾ നേരിട്ട് കണ്ടിട്ടുണ്ടാകാം. ഇല്ലെങ്കിൽ തന്നെ എന്താണ്, നമ്മൾ ടി വിയിലൂടെയും നമ്മളുടെ ഇപ്പം നവമാധ്യമങ്ങളിലൂടെയും നമുക്ക് എപ്പോഴും കാണാൻ പറ്റുന്ന ആന ഉത്സവത്തിനിടയിലൊക്കെ ഇടഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടും അല്ലാത്ത സമയത്തൊക്കെ ആന ഇടഞ്ഞു പാപ്പാനെ ചവിട്ടിക്കൊന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വാർത്തകൾ നമ്മൾ വായിക്കത്തില്ലേ? അപ്പോൾ ആന നമ്മൾ കണ്ടിട്ടുണ്ടോ? അതിൻ്റെ ലൈവൊക്കെ നമ്മൾ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാവും. അപ്പോഴെന്താണ്, വലിയ ലോറിയൊക്കെയാണ് ചെന്ന് ഒന്ന് തള്ളുമ്പോഴത്തേന് ലോറി മറിയും. കണ്ടോ, വീടൊക്കെ ചെന്ന് ഒന്ന് തട്ടുമ്പോഴത്തേന് വീടൊക്കെ അങ്ങ് പൊളിഞ്ഞു പോവുകയാണ്. അത്രയ്ക്ക് ശക്തിമാനാണ് ആര്? ആന. അപ്പോഴെന്താണ്, ഈ ആനയുടെ ആക്രമണത്തെ നേരിടുന്ന കെൽപ്പുള്ള മരമാണ്. അപ്പോഴെന്താണ്, ഈ ആന വന്നൊന്ന് തട്ടിയാലോ ഒന്ന് ഇടിച്ചാലോ ഒന്നും വിഴുത് വീഴുന്ന മരം ആകരുത്. അത്രയ്ക്ക് ശക്തിയുള്ള മരമായിരിക്കണം. കണ്ടോ, ആനയുടെ ആക്രമണത്തെ നേരിടാൻ കെൽപ്പുള്ള മരമാകണം. മുളയാണ് പ്രധാന നിർമ്മാണ സാമഗ്രി. അപ്പോൾ ഏറുമാടം നിർമ്മിക്കാനുള്ളത് എന്താണ്? മുളയാണ്. അതിന് വേണ്ടുന്ന നിർമ്മാണ സാമഗ്രി ഏറ്റവും പ്രധാനപ്പെട്ട ഏതാണ്? മുളയാണ്. പ്രധാന നിർമ്മാണ സാമഗ്രി, നിർമ്മാണ സാമഗ്രി എന്ന് വെച്ചാൽ നിർമ്മിക്കാനുള്ള ഉപകരണം എന്ന് പറയും. സാമഗ്രി നമ്മൾ പറയുന്നത് ഉപകരണം എന്ന് പറയും. എന്താ ആ നിർമ്മിക്കാനുള്ള നിർമ്മാണ സാമഗ്രി ഏതാണ്? മുള. ഇറയല്ലേ, മുളയാണ്. മുള അറിയാലോ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ബാമ്പു. നമ്മളുടെ പ്രദേശത്തൊക്കെ ഉള്ളതാണ്, നമ്മളുടെ വീടുകളിലൊക്കെ ഉള്ളൊരു സംഭവമാണ് ഇത് ബാമ്പു. അപ്പം നോക്കിക്കേ, എന്താണ്, മുളയാണ് പ്രധാന നിർമ്മാണ സാമഗ്രി. തുലാങ്ങളിട്ട് മുള വച്ച് കെട്ടി അടിസ്ഥാനം ഉറപ്പിച്ച് അതിൽ മേൽക്കൂര നിർമ്മിക്കുകയാണ് ചെയ്യുന്നത്. തുലാങ്ങളിട്ടെന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമ കുഞ്ഞുങ്ങളെ? നിങ്ങൾക്കറിയാമല്ലോ ആ മുളയുടെ വലിപ്പമൊക്കെ. അപ്പോഴത് തുലാങ്ങളിടുക, അതിങ്ങനെ ഓരോ മൂലയിലായിട്ട് സ്ഥാപിക്കും. എന്നിട്ട് അതിനകത്താണ്, നമുക്കറിയാമല്ലോ ഭിത്തി, നമുക്കറിയാമല്ലോ ഭിത്തികളൊക്കെ കെട്ടുമ്പോൾ അതിനൊരു മൂലകളില്ലേ, ഒരു കോർണർ വരുമല്ലോ, അതാണ് ആ തുലാങ്ങളിട്ട്. എവിടെ നോക്കി കുഞ്ഞുങ്ങളെ, നോക്കി എന്താണ് നിർമ്മിക്കുന്നത്? തുലാങ്ങളിട്ട്, തുലാങ്ങളിലിട്ട് മുള വെച്ച് കെട്ടി അടിസ്ഥാനം ഉറപ്പിച്ച് അതിൽ മേൽക്കൂര നിർമ്മിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ അടിസ്ഥാനം അറിയാലോ, ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്, ആ മുള എന്ത് ചെയ്യും? അടിസ്ഥാനം ഇട്ടിട്ട് അത് വച്ച് കെട്ടിട്ടാണ് അടിസ്ഥാനം ഉറപ്പിക്കുന്നത്. അപ്പോഴെന്താണ്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിരിക്കും, അത് ബലത്തിൽ വെച്ച് കെട്ടും, വള്ളിയൊക്കെ കുറിച്ച് കെട്ടും. കെട്ടിയിട്ടാണ് അതിൽ അടിസ്ഥാനം ഉറപ്പിച്ച് അതിൽ മേൽക്കൂര നിർമ്മിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴെ തുലാങ്ങളിലിട്ട് മുള വച്ച് കെട്ടി അടിസ്ഥാനം ഉറപ്പിച്ച് എന്നിട്ട് അതിൽ മേൽക്കൂര നിർമ്മിക്കുകയാണ് ചെയ്യുന്നത്. നിർമ്മാണ സാമഗ്രികളെല്ലാം കാട്ടിൽ നിന്ന് ലഭിക്കും. അപ്പോഴാ നിർമ്മാണത്തിന് വേണ്ടുന്ന സാമഗ്രികളെല്ലാം എവിടെ നിന്നാണ് ലഭിക്കുന്നത്? കാട്ടിൽ നിന്ന് തന്നെ. നിർമ്മാണത്തിന് വേണ്ടുന്ന സാമഗ്രികളെല്ലാം കാട്ടിൽ നിന്ന് ലഭിക്കും. ചൂരൽ വള്ളിയും ഈറ്റ വള്ളിയുമാണ് കെട്ട ഉപയോഗിക്കുന്നത്. ചൂരലിൻ്റെ വള്ളിയും അറിയാമല്ലോ, ചൂരൽ, ചൂരലിൻ്റെ വള്ളിയും ഈറ്റ വള്ളിയും. ചൂരലറിയത്തില്ലേ നിങ്ങളെയൊക്കെ അടിക്കുന്ന വടിയില്ലേ ചൂരൽ? അപ്പോൾ അതും നമ്മളുടെ ഒരു എന്താണ് പറയുന്നത്, ഒരു ഈ ഈറ്റയുടെയും മുളയുടെയും ഒരു വിഭാഗത്തിൽ പെടുന്നതാണ്. അപ്പോൾ അതിനകത്ത് നമുക്കിങ്ങനെ നാരുകൾ ഇങ്ങനെ ഇളക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോഴെന്താണ്, ആ ചൂരൽ വള്ളിയും ഈറ്റ വള്ളിയുമാണ് കെട്ടാൻ ഉപയോഗിക്കുന്നത്. ഈറ്റ കൊണ്ടോ മുളവാരി കൊണ്ടോ മേൽക്കൂര നിർമ്മിക്കും. എന്താണ്, എന്നിട്ട് എന്ത്, ഈറ്റ കൊണ്ടോ നമ്മുടെ ഈറ കൊണ്ടോ ഈ മുളവാരി കൊണ്ടോ എന്ത് ചെയ്യും? മേൽക്കൂര നിർമ്മിക്കും. നനയാതിരിക്കാനുള്ള മേൽക്കൂര വേണമല്ലോ, മേൽക്കൂര നിർമ്മിക്കും. മുള ചതച്ച് വിരിച്ചെടുക്കുന്നതാണ് തൈതൽ. എന്താണ്, നമ്മളൊരു പുതിയ വാക്ക് പഠിക്കുകയാണ്.
എന്താണ് വാക്ക് തൈതൽ തൈതൽ എന്താണ് നമ്മൾ പഠിക്കുന്ന പുതിയ വാക്ക് നോക്കിയേ തൈതൽ എന്താണ് തൈതൽ എന്നാണ് പറയുന്നത് ഇനി എന്താണ് എന്താണ് മുള ചതച്ച് വിരിച്ചെടുക്കുന്നതാണ് തൈതൽ തൈതൽ എന്താണ് വാക്ക് കേട്ടല്ലോ തൈതൽ നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്ന പദമാണ് അല്ലേ തൈതൽ അപ്പോൾ എന്താണ് ഈ മുള എന്താണ് വിരിച്ച് ചതച്ചെടുക്കുന്നതാണ് അതെങ്ങനെയാണ് അതിൻ്റെ പ്രോസസ്സിങ് നിങ്ങൾക്ക് പറഞ്ഞു തരിക നമ്മുടെ മുളയുണ്ടല്ലോ കുഞ്ഞുങ്ങളെ നിങ്ങൾക്കറിയാം നമ്മളുടെ മുള എന്താണ് മുള വരുന്നത് മുളയുടെ തന്തിനകത്ത് ഇങ്ങനെ ഡിവിഷൻ കണ്ടിട്ടുണ്ടോ അല്ലേ ഡിവിഷൻ കണ്ടിട്ടുണ്ടോ നിങ്ങൾ അപ്പോൾ ഇതിങ്ങനെ റൗണ്ടിൽ വരുന്ന ഒരു സംഭവമാണ് ഒരു കുഴ ഒരു ഒരു കുഴൽ പോലെ ഇരിക്കുന്നല്ലേ മുള അപ്പോഴത് ഒന്ന് ചതച്ച് കഴിഞ്ഞിട്ട് എന്താണ് ഇത് ഒന്ന് കട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കിത് നൂത്തെടുത്തൂടെ ഏ നമുക്കിങ്ങനെ നിവർത്തിയെടുക്കാമല്ലോ കണ്ടോ മനസ്സിലായോ തൈതൽ അപ്പോൾ ഒരു മുള നമുക്ക് ഇത്രയും ചതച്ചിട്ട് അത് അത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇത്രയും രീതിക്ക് നമുക്ക് കിട്ടും മനസ്സിലായോ മക്കൾ എങ്ങനെയാണ് മുളതാ ഇതുപോലൊരു പൈപ്പ് പോലെ ഇരിക്കുന്ന ഒരു സംഭവമല്ലേ മുള അപ്പോൾ നമ്മൾ ഇത് ചതച്ച് കഴിഞ്ഞിട്ട് ഇതിങ്ങനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് രണ്ട് പീസായിട്ട് എടുക്കാൻ പറ്റും അതിനാണ് നമ്മൾ എന്ത് പറയുന്നത് തൈതൽ എന്ന് പറയുന്നത് എന്ത് പറയുന്നു തൈതൽ ആ നോക്കിക്കേ മുള ചതച്ച് വിരിച്ചെടുക്കുന്നതാണ് തൈതൽ ഇല്ലി തൈതലാണ് അടിത്തട്ട് വിരിക്കാൻ കൂടുതൽ അടിത്തട്ട് വിരിക്കാൻ ഉപയോഗിക്കുന്നത് അപ്പോഴെന്താണ് ആ തൈതൽ കണ്ടല്ലോ അപ്പോൾ ഇത് ഒരു മുള അപ്പോൾ രണ്ടെണ്ണം വെച്ചാൽ ഇത്രയും വിരിക്ക് കിട്ടും മൂന്നെണ്ണം ആണെങ്കിൽ ഇത്രയും വിരിക്ക് കിട്ടും അങ്ങനെ വീതിക്ക് കൂടുതൽ 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 നമുക്കങ്ങനെ വീതി കൂട്ടി 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 എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും മനസ്സിലായല്ലോ നമുക്കിപ്പോൾ ഒരു മുള എടുക്കുമ്പോൾ ഇത്രയും വീതി കിട്ടും അപ്പോൾ അടുത്തൊരു മുളയുടെ പീസ് എടുക്കുമ്പോഴത്തേക്കും ഇത്രയും വീതി കിട്ടത്തില്ലേ അങ്ങനെ വീതി കൂടി 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 പോകാൻ പറ്റും ആ അപ്പോൾ നോക്കിക്കാം മക്കളെ എന്താണ് അപ്പോൾ മുള ചതച്ച് വിരിച്ചെടുക്കുന്നതാണ് തൈതൽ ഇല്ലി തൈതലാണ് അടിത്തട്ട് വിരിക്കാൻ ഉപയോഗിക്കുന്നത് അപ്പോഴെന്താണ് ഇല്ലി തൈതൽ എന്ന് പറയുന്ന ഒരു സംഭവമാണ് ഇത് തന്നെ ഈ തൈതൽ തന്നെ ഒരു പക്ഷേ കുറച്ചുകൂടെ മെലിഞ്ഞ മുളയിൽ നിന്ന് എടുക്കുന്നതായിരിക്കും വീതി കൂടിയ മുളയിൽ നിന്ന് നല്ല വീതിക്ക് കിട്ടും വീതി കുറഞ്ഞ മുളയിൽ നിന്ന് ചെറുതായിട്ടേ കിട്ടുള്ളൂ അപ്പോൾ ഇല്ലി തൈതലാണ് അടിത്തട്ട് വിരിക്കാൻ ഉപയോഗിക്കുന്നത് മാടം മറച്ച് കെട്ടാനും അത് ഉപയോഗിക്കും മറച്ച് കെട്ടുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഭിത്തി കെട്ടത്തില്ലേ മറച്ച് കെട്ടുന്ന എന്താണ് ഭിത്തിയാണ് മറച്ച് കെട്ടുന്നത് അപ്പോഴാ ഭിത്തിക്ക് വേണ്ടിയിട്ട് നമുക്കിത് ഈ തൈതൽ ഉപയോഗിക്കും ഞാൻ പറയട്ടെ കുഞ്ഞുങ്ങളെ നമ്മളുടെയൊക്കെ വീട്ടിലെ കാർപോർച്ചു സിറ്റൗട്ടിലൊക്കെ ഇങ്ങനെ വലിക്കുമ്പം ബാംബു കർട്ടനില്ലേ ബാംബു കർട്ടൻ അത് നമ്മളുടെ അത് കൂടുതലായിട്ട് ഇപ്പോൾ ആർട്ടിഫിഷ്യലായിട്ട് ഫൈബറും കൊണ്ടൊക്കെ ഉണ്ടാക്കുന്ന ബാംബു കർട്ടൻസും ഉണ്ട് ഒറിജിനൽ ബാംബു കർട്ടൻസും ഉണ്ട് അപ്പോൾ ആ തൈതലിൻ്റെ ഒരു വകഭേദമാണ് ഈ ബാംബു കർട്ടൻസ് ഇപ്പോൾ മനസ്സിലായല്ലോ അപ്പോൾ നിങ്ങൾ ചിന്തിച്ച് ആ ബാംബു കർട്ടൻ കൊണ്ട് നമ്മൾ ഭിത്തി എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ഒന്ന് ചിന്തിച്ച് ബാംബു കർട്ടൻ കൊണ്ട് നമ്മൾ ഭിത്തി ഉണ്ടാക്കിയെടുക്കുന്നത് കണ്ടോ അപ്പോൾ അതുപോലെ ആയിരിക്കും നമ്മളുടെ ഏറുമാടത്തിൻ്റെ ഭിത്തിയും വരുന്നത് ഓക്കെ ക്ലിയർ ആയില്ലേ ഇപ്പോൾ ആ നോക്കിയ മക്കളെ അപ്പോഴെന്താണ് മാടം മറച്ച് കെട്ടാനും അത് ഉപയോഗിക്കും കുടിയേറ്റ ഭൂമിയിൽ മുള പോലെ ഉപകാരപ്രദമായ മറ്റൊരു വസ്തുവില്ല ഈ കുടിയേറ്റ ഭൂമി നമ്മളിങ്ങനെ കുടിയേറി പാർക്കാൻ ചെല്ലുന്ന ആ ഭൂമിയിൽ കുടിയേറ്റ ഭൂമിയിൽ എന്താണ് മുള പോലെ ഉപകാരപ്രദമായ മറ്റൊരു വസ്തുവില്ല അത്രയ്ക്ക് മുളയെപ്പോലെ ഉപകാരം ആയിട്ടുള്ള മറ്റൊരു വസ്തു അവിടെ ഇല്ല ഇരിക്കാനും കിടക്കാനും തട്ടിടാനും കുത്തിമറിക്കാനും എല്ലാം തൈത്തലാണ് ഉപയോഗിക്കുന്നത് എന്താണ് ഇരിക്കാൻ നമുക്ക് ഇരിക്കണമെങ്കിൽ എന്താണ് നമുക്ക് രണ്ട് മുള ഇങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെയറായില്ലേ നമുക്ക് ബെഞ്ച് പോലെ ആക്കി എടുത്തൂടെ അപ്പോൾ ഇരിക്കാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി വീതി കൂട്ടിയെടുത്താൽ നമുക്കത് കിടക്കയായിട്ട് ഉപയോഗിക്കാം പിന്നെന്താണ് തട്ട് നമുക്ക് ആ നമ്മുടെ ഏറുമാടത്തിന് തട്ട് വേണമെങ്കിലും ഈ തൈതലാക്കിയിട്ട് നമുക്ക് തട്ട് ഉപയോഗിക്കാമല്ലോ തട്ടിടാനും കുത്തിമറിക്കാനും നമുക്ക് റൂംസ് അതിനകത്ത് നമുക്ക് റൂംസ് ഡിവൈഡ് ചെയ്യണമെങ്കിലെല്ലാം നമുക്ക് ഈ തൈത്തലാണ് ഉപയോഗിക്കുന്നത് ആ മുള കൊണ്ടുള്ള ഉപയോഗങ്ങളാണ് ആ പറഞ്ഞതെല്ലാം നോക്കിയേ ഏറ്റവും വലിയ ഏറുമാടമായിരുന്നു ഞങ്ങളുടേത് എന്നിട്ടെന്താണ് ഇവർ ഏറുമാടം വെച്ചു ഏറ്റവും വലിയ അപ്പോൾ ആ ഒരു പാരഗ്രാഫ് ഒന്നും കൂടെ വായിച്ചേ മക്കളെ ഒന്ന് ശ്രദ്ധിച്ചേ ഒന്ന് വായിച്ചേ ഞങ്ങളുടെ ഏറുമാടം വലിയ ഒരു കരിമരത്തിന് മുകളിലാണ് നിർമ്മിച്ചിരുന്നത് ആനയുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ് മരത്തിന് മുകളിൽ മാടം കെട്ടുന്നത്
ഏറുമാടം കെട്ടാൻ പറ്റിയ ശിഖരങ്ങളും കവരങ്ങളുമുള്ള വൃക്ഷങ്ങൾ വൃക്ഷത്തെയാണ് മാടത്തെ വൃക്ഷത്തിലാണ് മാടത്തിൻ്റെ നിർമ്മാണം. ആനയുടെ ആക്രമണത്തെ നേരിടാൻ കെൽപ്പുള്ള മരമാകണം. മുളയാണ് പ്രധാന നിർമ്മാണ സാമഗ്രി. തുലാങ്ങളിലിട്ട് മുള വച്ച് കെട്ടി അടിസ്ഥാനം ഉറപ്പിച്ച് അതിൽ മേൽക്കൂര നിർമ്മിക്കുകയാണ് ചെയ്യുന്നത്. നിർമ്മാണ സാമഗ്രികളെല്ലാം കാട്ടിൽ നിന്നും ലഭിക്കും. ചൂരൽ വള്ളിയും ഈറ്റവള്ളിയുമാണ് കെട്ടാൻ ഉപയോഗിക്കുന്നത്. ഈറ്റ കൊണ്ടോ മുളവരി കൊണ്ടോ മുളവാരി കൊണ്ടോ മേൽക്കൂര നിർമ്മിക്കും. മുള ചതച്ച് വിരിച്ചെടുക്കുന്നതാണ് തൈതൽ. ഇല്ലി തൈതലാണ് അടിത്തട്ടിൽ വിരിക്കാൻ ഉപയോഗിക്കുന്നത്. മാടം മറച്ചു കെട്ടാനും അത് ഉപയോഗിക്കും. കുടിയേറ്റ ഭൂമിയിൽ മുള പോലെ ഉപകാരപ്രദമായ മറ്റൊരു വസ്തുവില്ല. ഇരിക്കാനും കിടക്കാനും തട്ടിടാനും കുത്തിമറയ്ക്കാനുമെല്ലാം തൈത്തലാണ് ഉപയോഗിച്ചിരുന്നത്. ഓക്കെ, ബാക്കി ശ്രദ്ധിച്ചേ. ഒരു വലിയ ഏറുമാടമായിരുന്നു ഞങ്ങളുടേത്. മേൽക്കൂരയുടെ നിർമ്മാണം പൂർത്തിയായിരുന്നില്ല. ഫാണ്ടക്കെട്ടിൽ അരിയും മറ്റ് സാധനങ്ങളുമുണ്ട്. നല്ല വിശപ്പ് തോന്നിയതിനാൽ ഭക്ഷണം പാകം ചെയ്യാൻ തീരുമാനിച്ചു. ഏറുമാടത്തിൽ ഇല്ലി തൈതലിന് മുകളിൽ മണ്ണിട്ട് കഞ്ഞി വെച്ച് കുടിക്കാനുള്ള പരിശ്രമം തുടങ്ങി. വനത്തിലെ ഏറുമാടത്തിൽ പുക ഉയരുന്നത് കണ്ടാൽ ആൾ താമസമുണ്ടെന്ന് കരുതണം. അപ്പോഴെന്താണ് ഇവരെന്ത് ചെയ്തു? ഏറുമാടം വെച്ച് തുടങ്ങി. അപ്പോഴെന്താണ്? ഒരു വലിയ ഏറുമാടമായിരുന്നു ഞങ്ങളുടേത്. ഒരു വലിയ ഏറുമാടം, വലിയ ഒരു ഏറുമാടമായിരുന്നു ഞങ്ങളുടേത്. പിന്നെന്താണ്? മേൽക്കൂരയുടെ നിർമ്മാണം പൂർത്തിയായിരുന്നില്ല. പണി നടക്കുന്നതേയുള്ളൂ, മേൽക്കൂരയുടെ നിർമ്മാണം പൂർത്തിയായിട്ടില്ല. അപ്പോഴെന്താണ്? ഫാണ്ടക്കെട്ടിൽ എന്നുവെച്ചാൽ കെട്ടും, നമ്മൾ ബാഗൊക്കെ ആയിട്ടാണ് പോകുന്നതല്ല, എല്ലെങ്കിലും കൂടെ ഒരു വാരി എല്ലാം കൂടെ ഒരുമിച്ച് കെട്ടിയിട്ട് ഒരു ഫാണ്ടക്കെട്ടൊക്കെ ആയിട്ടായിരിക്കത്തില്ലേ പോകുന്നത്. അപ്പോഴെന്താണ്? ആ ഫാണ്ടക്കെട്ടിൽ അരിയും മറ്റ് സാധനങ്ങളും ഉണ്ട്. അരിയും സാധനങ്ങളും എല്ലാം എന്തിവിടെ ഉണ്ട്? ഈ ഫാണ്ടക്കെട്ടിനകത്ത് ഉണ്ട്. നല്ല വിശപ്പ് തോന്നിയതിനാൽ ഭക്ഷണം പാചകം ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോഴെന്താണ്? കുറേ ജോലിയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേന് എല്ലാവർക്കും നല്ല വിശപ്പ്. അങ്ങനെ വിശപ്പ് തോന്നിയപ്പോഴത്തേന് എന്ത് ചെയ്തു? വിശപ്പ് തോന്നിക്കഴിഞ്ഞപ്പോഴത്തേന് കുറച്ച് ഭക്ഷണം പാചകം ചെയ്യാൻ തീരുമാനിച്ചു. കുറച്ച് ഭക്ഷണം പാചകം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. ഏറുമാടത്തിൽ ഇല്ലിത്തൈതലിന് മുകളിൽ മണ്ണിട്ട് കഞ്ഞി വെച്ച് കുടിക്കാനുള്ള പരിശ്രമം തുടങ്ങി. അപ്പോഴെന്താണ്? നമ്മുടെ ആ തറ വിരിച്ചിരിക്കുന്നത് എന്താണെന്ന് പറഞ്ഞ് ഇല്ലിത്തൈതലല്ലേ, അപ്പോഴതിൻ്റെ മുകളിൽ മണ്ണിടണം. എന്തിനാണോ മണ്ണിടുന്നത്? മണ്ണിട്ടിട്ട് അവിടെ ഈ കുടിയേറി പോകാൻ പോകുന്ന ആളുകൾ ഗ്യാസും ഗ്യാസ് സിലിണ്ടറും ഒന്നും കൊണ്ടുപോകത്തില്ലല്ലോ, കൊണ്ടുപോകോ ഇല്ല. അപ്പോഴെന്താണ്? സ്വാഭാവികമായിട്ട് തീ നമ്മളുടെ വിറകും കൊണ്ട് തീ കത്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ മുളയുടെ മുകളിൽ തീ കത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് മുളയിലോട്ട് തീ പിടിക്കത്തില്ലേ. അങ്ങനെ തീ പിടിക്കാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യും? ഈ ഇല്ലിത്തൈതലിന് മുകളിലായിട്ട് എന്തിടും? നല്ല കട്ടിക്ക് മണ്ണിടും. മണ്ണിട്ടതിന് ശേഷമാണ് അതിനകത്ത് എന്ത് ചെയ്യുന്നത്? അടുപ്പ് കൂട്ടുന്നത്. അപ്പോഴും തീ എങ്ങോട്ടും പടർന്ന് കത്തത്തില്ല. ആ നോക്കിക്കേ. അപ്പോഴെന്ത് ചെയ്തു? ആ മണ്ണിട്ട് എന്ത് ചെയ്യും? അപ്പോൾ ഭക്ഷണം പാചകം ചെയ്യാൻ തീരുമാനിച്ചു. ഏറുമാടത്തിൽ ഇല്ലി തൈതലിന് മുകളിൽ മണ്ണിട്ട് കഞ്ഞി വെച്ച് കുടിക്കാനുള്ള പരിശ്രമം തുടങ്ങി. എന്നിട്ട് അതിൻ്റെ മുകളിൽ മണ്ണിട്ടിട്ട് പിന്നെ അടുപ്പ് കൂട്ടിയിട്ട് കഞ്ഞി വെച്ച് കുടിക്കാനുള്ള പരിശ്രമം തുടങ്ങി. വനത്തിലെ ഏറുമാടങ്ങളിൽ പുക ഉയരുന്നത് കണ്ടാൽ ആൾ താമസമുണ്ടെന്ന് കരുതണം. അപ്പോഴീ വനത്തിൽ ഒരുപാട് ഏറുമാടങ്ങളുണ്ട്. അപ്പോഴാ ഏറുമാടത്തിൽ നിന്നും പുക ഉയരുന്നത് കണ്ടാൽ, പുക വരുന്നത് കണ്ടാൽ എന്ത് മനസ്സിലാക്കണം? അവിടെ ആൾ താമസമുണ്ടെന്ന് മനസ്സിലാക്കണം. ഓക്കെ, ബാക്കി നോക്കിയ മക്കളെ. വനത്തിലെത്തിക്കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നമ്മുടെ ശീലങ്ങളൊക്കെ മാറും. ഇപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ വീട് വിട്ട് വേറെ എങ്ങോട്ടെങ്കിലും പോകുമ്പോഴേ എന്താണ് നമുക്കൊരു നമുക്കുള്ള നിർബന്ധങ്ങളും ശീലങ്ങളൊക്കെ കുറേ മാറും. ഉണ്ടോ? വനത്തിലെത്തിക്കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നമ്മുടെ ശീലങ്ങളൊക്കെ മാറും. എന്തെങ്കിലും കഴിക്കാൻ കിട്ടിയാൽ മതിയെന്നാകും. ഇപ്പോഴേക്കും വയറുവിശക്കുന്ന എന്തെങ്കിലും ഒന്ന് കഴിച്ചാൽ മതി എന്നുള്ളൊരു ചിന്തയാകും. വീട്ടിലാണെങ്കിലോ വീട്ടിലാണെങ്കിലും ചിക്കനോ ബീഫോ മീനോ ഒന്നും ഇല്ലാതെ ഒരു ദിവസം പോലും ചോറിറങ്ങാത്ത പാർട്ടികളാണ് നമ്മളിൽ. നിങ്ങളെന്ന് പറയാൻ പോലെ നമ്മളിൽ പലരും ഇല്ലേ. അപ്പോൾ നമ്മളിങ്ങനെ കാട്ടിലേക്ക് പോകുകയാണെങ്കിൽ എന്താണ് കഴിക്കാൻ എന്തെങ്കിലും കിട്ടിയാൽ മതി എന്നുള്ളൊരവസ്ഥ, വിശപ്പിന് കഴിക്കാൻ എന്താണെങ്കിലും മതി എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തും. മുളക് ചമ്മന്തി കൂട്ടി കഞ്ഞി കുടിച്ച് വിശപ്പടക്കും. എന്നിട്ട് എന്താണ്? കഞ്ഞി കുടിക്കാനാണെങ്കിലോ കഞ്ഞിയാണെങ്കിലും നിങ്ങൾ വീട്ടിലാ ഇന്ന് അമ്മ അമ്മ പറയാം മോനെ ഇന്ന് രാത്രി കഞ്ഞിയാണ് നമുക്ക് എല്ലാവർക്കും കേട്ടോ. എനിക്ക് വേണ്ട, എനിക്ക് കഞ്ഞി ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞ് ബഹളം വെക്കുന്ന പല വീരന്മാരും വിരുദികളും ഇതിനകത്തുണ്ട് അല്ലേ. എന്നാലും എന്താണ് ഇവിടെ എന്താണ് കഞ്ഞിയും മുളക് ചമ്മന്തിയാണ്. ഒരു അച്ചാറ് പോലും ഇല്ല മുളക് ചമ്മന്തി കേട്ടോ. ആ മുളക് ചമ്മന്തി കൂട്ടി കഞ്ഞി കുടിച്ച് വിശപ്പടക്കും. അപ്പോൾ എന്താണേലും വിശപ്പിനുള്ള ആഹാരം എന്താണേലും മതി എന്നുള്ളൊരവസ്ഥയിലേക്ക് എത്തുകയാണ്. കവടി പിഞ്ഞാണമാണ് സാധാരണക്കാരൻ്റെ പാത്രം. അതും നിങ്ങൾക്ക് വലിയ പരിചയമുള്ളൊരു കാര്യമല്ലേ കവടി പിഞ്ഞാണെന്ന് പറയുന്നത്.
എന്താണ് നോക്കിയേ ഇരുമ്പ് പാത്രത്തിന് മേലാണ് കവടി പിടിപ്പിക്കുന്നത് നിലത്ത് വീണാൽ പൊട്ടുകയില്ല വൃത്തിയാക്കാൻ എളുപ്പമാണ് വർഷങ്ങളോളം ഉപയോഗിക്കുകയും ചെയ്യാം എന്താണോ ഈ കവടി പിഞ്ഞാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒന്നും കാലഘട്ടത്തിൽ ഞാൻ കുഞ്ഞായിരുന്ന സമയത്തൊന്നും ഈ കവടി പിഞ്ഞാണുകളില്ല അതിനുമൊക്കെ മുമ്പേ നമ്മുടെ നാട്ടിൽ ഉപയോഗിച്ചു കൊണ്ടിരുന്ന ഒരു കാര്യമാണ് കവടി പിഞ്ഞാൻ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടോ ഇരുമ്പ് പാത്രമായിരിക്കും ഇരുമ്പ് പാത്രം ഇരുമ്പ് പാത്രത്തിൻ്റെ മുകളിൽ എന്താണ് ആ കവടി പിടിപ്പിക്കും അതിൻ്റെ മുകളിൽ ഒരു ഒരു വെള്ള മെറ്റൽ മെറ്റലാണ് നമ്മളുടെ ഈ ഇരുമ്പ് ഇരുമ്പ് പ്ലേറ്റ് മെറ്റലാണ് അതിൻ്റെ മുകളിൽ ഒരു പ്ലാസ്റ്റിക് കോട്ടിങ് പോലെ പക്ഷേ പ്ലാസ്റ്റിക് അല്ല സംഭവം പ്ലാസ്റ്റിക്കിനകത്ത് നമുക്ക് ചൂടൊന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ലല്ലോ പക്ഷേ ഇത് പ്ലാസ്റ്റിക് അല്ല അല്ലാതെ ഒരു വെള്ള ഒരു മെറ്റലാണ് അത് പിടിപ്പിച്ചിരിക്കുകയാണ് അപ്പോഴങ്ങനെയുള്ള പാത്രങ്ങൾ എന്താണ് പെട്ടെന്ന് അഴുക്ക് പറ്റിയിരിക്കത്തില്ല വേഗം ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും അങ്ങനെ ഒരുപാട് ഒരുപാട് ചൂടൊഴിച്ചു കഴിഞ്ഞാലൊന്നും പ്രശ്നമില്ല അങ്ങനെയുള്ള പാത്രങ്ങൾ പക്ഷേ ഇപ്പോൾ അത് എനിക്ക് തോന്നുന്നു നമ്മുടെ മാർക്കറ്റുകളിൽ പൊതുവെ ആ പാത്രം വാങ്ങാൻ കിട്ടുന്നില്ല പക്ഷേ അതിന് അല്ല നമുക്ക് അല്ലാതെ നമുക്ക് കഴിക്കാൻ പറ്റണം അല്ലാത്തുള്ള പ്ലേറ്റുകൾ അത് കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു കുഞ്ഞുങ്ങളെ നമ്മളുടെ ഇൻഡക്ഷൻ ബേസ്ഡായിട്ടുള്ള പാത്രങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ വലിയ അകത്ത് നോൺ സ്റ്റിക്കിൻ്റെയൊക്കെ വരുന്നതിൻ്റെ ഒരു മോഡൽ അതിൻ്റെ വെറൈറ്റി ആയിട്ടൊക്കെ ഇത് വരുന്നുണ്ട് പക്ഷേ ഞാൻ പറഞ്ഞ ഈ കവടി പിഞ്ഞാണുകൾ ഇപ്പോൾ നമുക്കങ്ങനെ വാങ്ങിക്കാൻ വേണ്ടി കിട്ടുന്നില്ല പക്ഷേ ഒരു സമയത്തുണ്ടായിരുന്നു കേട്ടോ ആ നോക്കിയാൽ കവടി പിഞ്ഞാണമാണ് സാധാരണക്കാരൻ്റെ പാത്രം ഇരുമ്പ് പാത്രത്തിന് മേലാണ് കവടി പിടിപ്പിക്കുന്നത് നിലത്ത് വീണാൽ പൊട്ടുകയില്ല അപ്പോഴെന്താണ് നമ്മുടെ കയ്യിൽ ക്ലേയുടെ പ്ലേറ്റൊക്കെ തറവീണ ആ നിമിഷം പല വീസായിട്ട് പോവുകയാണ് അപ്പോൾ ഇതെന്താണ് നിലത്ത് വീണാൽ പൊട്ടുകയില്ല വൃത്തിയാക്കാൻ എന്താണ് വളരെ എളുപ്പമുള്ളതാണ് പിന്നെ എന്താണ് വർഷങ്ങളോളം ഉപയോഗിക്കുകയും ചെയ്യാം ഒരുപാട് വർഷം നമുക്കത് ഉപയോഗിക്കാനും സാധിക്കുന്നുണ്ട് നോക്കിയേ ആ ഒരു പാരഗ്രാഫ് മനസ്സിലായല്ലോ കുഞ്ഞുങ്ങളെ അടുത്ത പാരഗ്രാഫിലേക്ക് കിടക്കാം ഇല്ലിത്തോണി ഒരുതരം പാത്രം അന്നൊക്കെ കഞ്ഞി കുടിക്കാൻ ഉപയോഗിച്ചിരുന്നു രണ്ട് മുട്ടുകൾ നിർത്തി മുള മുറിച്ചെടുത്ത് നടുവേ പൊട്ടിച്ചെടുക്കുന്നതാണ് ഇല്ലിത്തോണി ഇല്ലിത്തോണി എന്ന് പറയുമ്പോഴത്തേക്ക് നോക്കിക്കേ ഞാൻ പറഞ്ഞില്ലേ മുളക്ക് ഇവിടെ രണ്ട് ജോയിൻ്റ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ നിങ്ങൾ കണ്ടിട്ടില്ലേ അപ്പോഴേ ആ ജോയിൻ്റ് ഇവിടെയും കട്ട് ചെയ്ത് ഇവിടെയും കട്ട് ചെയ്ത് ഞാൻ എടുക്കാം അപ്പോൾ ഈ രണ്ട് ജോയിൻ്റ് ഈ മുളയ്ക്കകത്ത് തന്നെ ഉണ്ട് അപ്പോൾ ഇത് കട്ട് ഇത് രണ്ടായിട്ട് പിളർന്നെടുക്കുമ്പോഴെന്താണ് അതിനകത്തൊഴിക്കുന്ന എന്ത് വെള്ളമാണെങ്കിലും കഞ്ഞിയാണെങ്കിലും അതിൽ തന്നെ നിൽക്കും അതിനകത്ത് സൈഡ് വഴി കളഞ്ഞു പോകത്തില്ല ഓക്കെ ഇല്ലിത്തോണി എന്ന ഒരുതരം പാത്രം അന്നൊക്കെ കഞ്ഞി കുടിക്കാൻ ഉപയോഗിച്ചിരുന്നു കഞ്ഞി കുടിക്കാൻ ഉപയോഗിച്ചിരുന്നതാണ് ഇല്ലിത്തോണി പേര് മറന്നു പോരുന്ന ഇല്ലിത്തോണി അപ്പോഴെന്താണ് ആ ബാമ്പു രണ്ടായിട്ട് ബാമ്പുവിൻ്റെ ആ ഒരു ജോയിൻ്റ് വെച്ച് രണ്ടായിട്ട് പുലർന്നെടുക്കുന്നതാണ് അപ്പോഴത്തേന് അതിനകത്ത് കഞ്ഞി ഒഴിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് നിന്ന് എങ്ങോട്ടും കളഞ്ഞു പോകത്തില്ല രണ്ട് മുട്ടുകൾ നിർത്തി മുട്ടുകൾ എന്ന് വെച്ചാൽ ആ ഒരു ജോയിൻ്റ് ഭാഗമാണ് മുട്ടുകൾ നിർത്തി മുള മുറിച്ചെടുത്ത് നടുവേ പൊട്ടിച്ചെടുക്കുന്നതാണ് ഇല്ലിത്തോണി മരത്തിന് മുകളിലെ മാടത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ കിടക്കുന്നത് എന്താണ് ആ ഇല്ലിത്തോണിയിൽ കഞ്ഞിയൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ എന്താണ് മരത്തിന് മുകളിലത്തെ മാടത്തിൽ മരത്തിൻ്റെ മുകളിലുള്ള മാടത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ കിടക്കുന്നത് അതൊരു അനുഭവം തന്നെയായിരുന്നു അങ്ങനെ കിടക്കുന്നത് അതൊരു നല്ലൊരു അനുഭവം തന്നെ ആയിരുന്നു നോക്കി അതൊരു അനുഭവം തന്നെയായിരുന്നു കൂറ്റൻ മരങ്ങളാണ് എല്ലായിടത്തും ചുറ്റും അവിടെ നോക്കുമ്പോഴത്താണ് ചുറ്റും എന്താണ് കൂറ്റൻ മരങ്ങളാണ് അവയിൽ നിറയെ ജീവികൾ ആ മരങ്ങളിൽ നിറയെ എന്തുണ്ട് ജീവികളുമുണ്ട് പക്ഷികൾ മലയെണ്ണാൻ മരപ്പട്ടി പാറായത്താൻ കരിങ്കുരങ്ങ് വെള്ളക്കുരങ്ങ് എന്നിങ്ങനെ ആകാശത്തിനും ഭൂമിക്കും ഇടയിൽ ധാരാളം ജീവികൾ അപ്പോഴെന്തൊക്കെയുണ്ട് അവിടെ ആ വൃക്ഷങ്ങളിൽ കാടാണ് വൻമരങ്ങളാണ് ഉള്ളത് അപ്പോഴാ മരങ്ങൾ നിറയുന്നുണ്ട് പക്ഷികളുണ്ട് മലയെണ്ണാനുണ്ട് അണ്ട് അതിൻ്റെയൊക്കെ പിക്ചേഴ്സ് ഇതിനകത്തുണ്ട് മലയെണ്ണാൻ കണ്ട മലയെണ്ണാനുണ്ട് മരപ്പട്ടിയുണ്ട് പാറായത്താൻ എന്താ നമ്മൾ പാറ എന്ന് പറയുന്നത് മൂവാലിൻ്റെയൊക്കെ ഒരു വകഭേദമാണ് പാറായത്താൻ്റെ കരിങ്കുരങ്ങുണ്ട് വെള്ളക്കുരങ്ങുണ്ട് ഹാഹാ എന്ത് രസമായിരിക്കും ഇല്ലേ ഇങ്ങനെ ആകാശത്തിനും ഭൂമിക്കും ഇടയിൽ ധാരാളം ജീവികൾ അങ്ങനെ ആകാശത്തിനും ഭൂമിക്കും ഇടയിൽ ധാരാളം ജീവികളുണ്ട് അവയ്ക്ക് മരങ്ങളിലൂടെ എത്ര ദൂരം വേണമെങ്കിലും സഞ്ചരിക്കാം അപ്പോഴവയ്ക്കെല്ലാം എന്താണ് മരത്തിലൂടെ എത്ര ദൂരം വേണമെങ്കിലും സഞ്ചരിക്കാം താഴെ ഭൂമിയിലുള്ളതിലേറെ ജീവജാലങ്ങൾ മരങ്ങളിലുണ്ട് താഴെ ഭൂമിയിലുള്ളതിനേക്കാൾ കൂടുതലായിട്ട് ജീവജാലങ്ങൾ എവിടെയുണ്ട് മരങ്ങളിൽ ഉണ്ട് ഞങ്ങളുടെ ജീവിതവും അവയുടേതുപോലെ തന്നെയാണെന്ന് തോന്നി അപ്പോൾ ഞങ്ങളുടെ ജീവിതവും അവയിലേതുപോലെയാണെന്ന് തന്നെ തോന്നി കാരണം എന്താ ഞങ്ങളും ഇപ്പോൾ എവിടെയാണ് ഭൂമിയിലല്ല
ഈ മരങ്ങളിൽ തന്നെയല്ലേ താമസിക്കുന്നത്. അപ്പോൾ ഇവരുടെ രണ്ട് പേരുടെയും ജീവിതം ഒരുപോലെയാണെന്ന് തോന്നി. നോക്കിയേ അടുത്ത പാരഗ്രാഫ് നോക്കിയേ മക്കളെ. ആനകളുടെ ആവാസ കേന്ദ്രമായിരുന്നു ആ താഴ്വാരം. എന്താണ് ഒരുപാട് ആനകൾ തിങ്ങി നിറഞ്ഞിരുന്ന സ്ഥലമായിരുന്നു. ആനകളുടെ ആവാസ കേന്ദ്രമായിരുന്നു ആ താഴ്വാരം. ആനയോടൊപ്പം മ്ലാവും കാട്ടുപോത്തും കടുവയും പുലിയും കരടിയും പന്നിയും മുള്ളനും ഓ അങ്ങനെ നൂറ് കൂട്ടം മൃഗങ്ങൾ. പിന്നെ എന്താണ് ആ ആനകൾ മാത്രമല്ല ആനയോടൊപ്പം എന്താണ് മ്ലാവ്. മ്ലാവ് എന്ന് പറയുന്ന നമ്മളുടെ ഒരു തരം മാനിനെയാണ് മ്ലാവ് എന്നറിയപ്പെടുന്നത്. മ്ലാവും കാട്ടുപോത്തും കടുവയും പുലിയും കരടിയും പന്നിയും മുള്ളനും അങ്ങനെ നൂറ് കൂട്ടം മൃഗങ്ങൾ. അവയൊക്കെ ശത്രുക്കളായി കരുതി ദ്രോഹിക്കുന്ന രീതിയിലാണ് പലപ്പോഴും കുടിയേറ്റക്കാർ സ്വീകരിച്ചു വരുന്നത്. അപ്പോഴവയൊക്കെ എന്ത് ചെയ്യും ആ അത്രയും മൃഗങ്ങളെ ശത്രുക്കളായി കരുതി അവരെല്ലാം ശത്രുക്കളാണെന്ന് പറയുന്ന രീതിയിൽ കരുതി അവരെ ദ്രോഹിക്കുന്ന രീതിയാണ് പലപ്പോഴും കുടിയേറ്റക്കാർ സ്വീകരിച്ചിരുന്നത്. അന്യം നിന്നുപോയ ജീവജാലങ്ങളുടെ ശാപം കുടിയേറ്റ ഭൂമിയിൽ പതിക്കുന്നുണ്ടോ പതിക്കുന്നുണ്ടാകുമോ എന്ന് പതിക്കുന്നുണ്ടാകുമോ ആവോ. എന്താണ് അന്യം നിന്നുപോയ ജീവജാലങ്ങളുടെ ശാപം. എന്താണ് അന്യം നിന്ന് വെച്ചാൽ മരിച്ചു പോകുന്ന ആ ജീവജാലങ്ങളുടെ ശാപം. എന്താണ് കുടിയേറ്റ ഭൂമിയിൽ പതിക്കുന്നുണ്ടോ പതിക്കുന്നുണ്ടാകുമോ എന്ന് നമുക്ക് ചിന്തിക്കാം. എന്നുവെച്ചാൽ ഇങ്ങനെ കൃഷി ഇറക്കാൻ വരുന്ന ആൾക്കാർ കുടിയേറ്റക്കാർ എന്ത് ചെയ്യും ശല്യത്തിന് വരുന്ന മൃഗങ്ങളെ അവർ ശല്യത്തിനല്ല അവർ അവരുടെ സ്ഥലത്ത് സ്വൈരവിഹാരം നടത്തുന്നതായിരിക്കും. അപ്പോഴങ്ങനെയുള്ള നിങ്ങളെ എന്ത് ചെയ്യും പടക്കം വെച്ചോ അമ്പ ഇതൊക്കെ ഇങ്ങനെ കൊന്നുകളയത്തില്ലയോ കൊന്നുകളയും. അപ്പോൾ അവരുടെയൊക്കെ ആത്മാക്കൾ അവിടെ ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ടോ എന്ന് തോന്നിപ്പോവുകയാണ്. അന്യം നിന്നുപോയ ജീവജാലങ്ങളുടെ ശാപം കുടിയേറ്റ ഭൂമിയിൽ പതിക്കുന്നുണ്ടോ ആവോ. ബാക്കി നോക്കിയ മക്കളെ കാട്ടിൽ ഓരോ സ്ഥലത്തിനും ഓരോ പേരുണ്ട്. അപ്പോൾ കാട്ടിലാണെങ്കിലും എന്താണ് ഓരോ സ്ഥലത്തിനും ഓരോ പേരുകളുണ്ട്. ഇപ്പം നമുക്കാണെങ്കിൽ തന്നെ ഓരോ ജംഗ്ഷനും ഓരോ സ്ഥലപ്പേരുകളുണ്ടല്ലോ. അപ്പോഴെന്താണ് അവിടെ ഓരോ പേരുണ്ട്. നാട്ടിൽ ഗ്രാമത്തിന് പേരുകളുള്ളത് പോലെ ഉണ്ടോ നമ്മുടെ നാട്ടിൽ ഓരോ ഗ്രാമത്തിന് ഓരോ സ്ഥലത്തും ഓരോ പേരുള്ളത് പോലെ തന്നെ എന്താണ് കാട്ടിലും ഓരോ പേരുകളുണ്ട്. കാട്ടിൽ ഈ പേരുകൾ നൽകുന്നത് ആരായിരിക്കും ആരായിരിക്കും കാട്ടിൽ ഈ പേരുകൾ നൽകുന്നത്? വാസ്തവത്തിൽ അനേക നൂറ്റാണ്ടുകളായി വനവാസികളായി ജീവിക്കുന്ന മനുഷ്യർ ഈ കാടുകളിലുണ്ടെന്ന് ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത്. അപ്പോഴെന്താണ് അറിയുന്നത്? വാസ്തവത്തിൽ അനേക നൂറ്റാണ്ടുകളായി നൂറ്റാണ്ടെന്ന് വെച്ചാൽ 100 വർഷം ചേരുമ്പോഴാണ് നൂറ്റാണ്ടെന്ന് നമ്മൾ പറയുന്നത്. അപ്പോഴെന്താണ് അനേകം നൂറ്റാണ്ടുകളായിട്ട് വനവാസികളായി ജീവിക്കുന്ന മനുഷ്യർ ഈ കാടുകളിലുണ്ടെന്ന് ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത്. ആ നൂറ്റാണ്ടുകൾ എന്ന് വെച്ചാൽ എന്താണ് അച്ഛൻ അപ്പൂപ്പന്മാർ മുതൽ തന്നെ ഈ കാടുകളിൽ തന്നെ ജീവിക്കുന്ന ആളുകളുണ്ട്. ആ നമ്മളുടെ എന്താണ് പറയുന്നത് ട്രൈബൽസ് അവർ ഇപ്പോഴും കാടുകളിൽ തന്നെ താമസിക്കുന്നവരുണ്ട്. അപ്പോഴെന്താണ് അത് അങ്ങനെ ആളുകളുണ്ടെന്ന് അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത്. ഒട്ടേറെ ആദിമ ഗോത്രങ്ങൾ വന്യമൃഗങ്ങൾക്കൊപ്പം ഈ കാടുകളിൽ വസിക്കുന്നുണ്ടത്രേ. ഇപ്പോൾ എന്താണ് ഒട്ടേറെ ആദിമ ഗോത്രങ്ങൾ എന്താണ് നമ്മുടെ ഒരു ആധുനികത പോലും തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത അവർ നാടെന്താണെന്ന് കണ്ടിട്ടില്ലാത്ത അങ്ങനെയുള്ള മനുഷ്യരുണ്ട് അല്ലേ. എന്താണ് കാട്ടിൽ മാത്രം ജനിച്ച് അവിടെ മാത്രം ജീവിച്ച് അങ്ങനെയുള്ള മനുഷ്യരുണ്ട്. ഒരു ഒരിക്കൽ പോലും നാട്ടിലോട്ട് വന്നിട്ടില്ലാത്തതും ബാക്കി ആളുകളോട്ട് സഹകരിച്ചിട്ടില്ലാത്തതും അങ്ങനെ ഒരു ആധുനികതയും കടന്നു ചെല്ലാത്ത കണ്ടിട്ടില്ലാത്ത അങ്ങനെ ഒരു സംഭവത്തെ പറ്റി അറിയാൻ വയ്യാത്ത ഒരുപാട് ആളുകൾ എന്ത് ചെയ്യും ആദിമ ഗോത്രങ്ങളാണ്. ആ അങ്ങനെയുള്ള ആളുകൾ എന്ത് ചെയ്യും ആ വന്യമൃഗങ്ങൾക്കൊപ്പം ഈ കാടുകളിൽ വസിക്കുന്നുണ്ടത്രേ. ആ കാട്ടിനകത്ത് ഇപ്പോഴും താമസിക്കുന്നുണ്ട്. അവർ ഓരോ സ്ഥലത്തിനും ഓരോരോ പേരുകൾ നൽകുന്നു. അപ്പോൾ അവരാണ് ഓരോ സ്ഥലത്തിനും ഓരോരോ പേരുകൾ നൽകുന്നത്. മനസ്സിലായ കുഞ്ഞുങ്ങളെ നല്ലൊരു പാഠഭാഗമല്ലേ ഇത്? ഇപ്പം ഇന്ന് പഠിപ്പിച്ച ഒന്നും കൂടെ വായിക്കണോ? നോക്കിയേ അക്കാലത്ത് കാടിൻ്റെ ശാസ്ത്രമൊന്നും അറിഞ്ഞുകൂടാ. കാലാവസ്ഥ നിയന്ത്രിക്കുന്നതിൽ വനത്തിൻ്റെ പങ്കെന്താണെന്ന് ചിന്തിച്ചിട്ടില്ല. അന്നൊക്കെ അപകടകരമായ പരിസ്ഥിതി പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടുമില്ല. കാട് തെളിച്ച് മണ്ണ് കൈവശപ്പെടുത്തണമെന്ന ചിന്ത മാത്രമായിരുന്നു മനസ്സിൽ. ഞങ്ങൾക്ക് മുമ്പ് വന്ന കുടിയേറ്റക്കാർ കാട് തെളിച്ചിരിക്കുന്നതും ഏറുമാടങ്ങൾ കെട്ടിയിരിക്കുന്നതും ഞങ്ങൾ കണ്ടു. ധാരാളം വെള്ളമുള്ള ഒരു തോട് ഈ താഴ്വരയ്ക്ക് നടുവിലൂടെ ഒഴുകുന്നുണ്ട്. ഞങ്ങളുടെ ഏറുമാടം വലിയ ഒരു കരിമരുതിന് മുകളിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ആനയുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ് മരത്തിന് മുകളിൽ മാടം കെട്ടുന്നത്. ഏറുമാടം കെട്ടാൻ പറ്റിയ ശിഖരങ്ങളും കവരങ്ങളുമുള്ള വൃക്ഷത്തിലാണ് മാടത്തിൻ്റെ നിർമ്മാണം. ആനയുടെ ആക്രമണത്തെ നേരിടാൻ കെൽപ്പുള്ള മരമാകണം. മുളയാണ് പ്രധാന നിർമ്മാണ സാമഗ്രി.
തുലാങ്ങളിട്ട് മുളവച്ച് കെട്ടി അടിസ്ഥാനം ഉറപ്പിച്ച് അതിൽ മേൽക്കൂര നിർമ്മിക്കുകയാണ് ചെയ്യുന്നത്. നിർമ്മാണ സാമഗ്രികളെല്ലാം കാട്ടിൽ നിന്ന് ലഭിക്കും. ചൂരൽ വള്ളിയും ഈറ്റവള്ളിയുമാണ് കെട്ടാൻ ഉപയോഗിക്കുന്നത്. ഈറ്റ കൊണ്ടോ മുളവരി കൊണ്ടോ മേൽക്കൂര നിർമ്മിക്കും. മുള ചതച്ച് വിരിച്ചെടുക്കുന്നതാണ് തൈതൽ. ഇല്ലി തൈതലാണ് അടിത്തട്ടിൽ വിരിക്കാൻ ഉപയോഗിക്കുന്നത്. മാടം മറച്ചു കെട്ടാനും അത് ഉപയോഗിക്കും. കുടിയേറ്റ ഭൂമിയിൽ മുള പോലെ ഉപകാരപ്രദമായ മറ്റൊരു വസ്തുവില്ല. ഇരിക്കാനും കിടക്കാനും തട്ടിടാനും കുത്തിമറയ്ക്കാനും എല്ലാം തൈതലാണ് ഉപയോഗിക്കുന്നത്. ഒരു വലിയ ഏറുമാടമായിരുന്നു ഞങ്ങളുടേത്. മേൽക്കൂരയുടെ നിർമ്മാണം പൂർത്തിയായിരുന്നില്ല. പണ്ടാരക്കെട്ടിൽ അരിയും മറ്റ് സാധനങ്ങളുമുണ്ട്. നല്ല വിശപ്പ് തോന്നിയതിനാൽ മുകളിൽ മണ്ണിട്ട് കഞ്ഞി വെച്ച് കുടിക്കാനുള്ള പരിശ്രമം തുടങ്ങി. വനത്തിലെ ഏറുമാടങ്ങളിൽ പുകയുയരുന്നത് കണ്ടാൽ ആൾ താമസമുണ്ടെന്ന് കരുതണം. വനത്തിലെത്തിക്കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നമ്മുടെ ശീലങ്ങളൊക്കെ മാറും. എന്തെങ്കിലും കഴിക്കാൻ കിട്ടിയാൽ മതിയെന്നാകും. മുളക് ചമ്മന്തി കൂട്ടി കഞ്ഞി കുടിച്ച് വിശപ്പടക്കും. കവടി പിഞ്ഞാണമാണ് സാധാരണക്കാരൻ്റെ പാത്രം. ഇരുമ്പ് പാത്രത്തിന് മേലാണ് കവടി പിടിപ്പിക്കുന്നത്. നിലത്ത് വീണാൽ പൊട്ടുകയില്ല. വൃത്തിയാക്കാൻ എളുപ്പവുമാണ്. വർഷങ്ങളോളം ഉപയോഗിക്കുകയും ചെയ്യാം. ഇല്ലിത്തോണി എന്ന ഒരു തരം പാത്രം അന്നൊക്കെ കഞ്ഞി കുടിക്കാൻ ഉപയോഗിച്ചിരുന്നു. രണ്ട് മുട്ടുകൾ നിർത്തി മുള മുറിച്ചെടുത്ത് നടുവേ പൊട്ടിച്ചെടുക്കുകയാണ് ഇല്ലിത്തോണി. മരത്തിന് മുകളിൽ മാടത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ കിടക്കുന്നത്. അതൊരനുഭവം തന്നെയായിരുന്നു. ഊറ്റൻ മരങ്ങളാണ് എല്ലായിടത്തും. അവയിൽ നിറയെ ജീവികളും. പക്ഷികൾ, മലയെണ്ണാൻ, മരപ്പട്ടി, പാറായത്താൻ, കരിങ്കുരങ്ങ്, വെള്ളക്കുരങ്ങ് എന്നിങ്ങനെ ആകാശത്തിനും ഭൂമിക്കുമിടയിൽ ധാരാളം ജീവികൾ. അവയ്ക്ക് മരങ്ങളിലൂടെ എത്ര ദൂരം വേണമെങ്കിലും സഞ്ചരിക്കാം. താഴെ ഭൂമിയിലുള്ളേറെ ജീവജാലങ്ങൾ മരത്തിനുണ്ട്. ഞങ്ങളുടെ ജീവിതവും അവയുടേതുപോലെ തന്നെയാണെന്ന് തോന്നി. ആനകളുടെ ആവാസ കേന്ദ്രമായിരുന്നു ആ താഴ്വാരം. ആനയോടൊപ്പം പ്ലാവും കാട്ടുപോത്തും കടുവയും പുലിയും കരടിയും പന്നിയും മുള്ളനും അങ്ങനെ നൂറുകൂട്ടം മൃഗങ്ങൾ. അവയൊക്കെ ശത്രുക്കളായി കരുതി ദ്രോഹിക്കുന്ന രീതിയാണ് പലപ്പോഴും കുടിയേറ്റക്കാർ സ്വീകരിച്ചു വന്നത്. അന്യം നിന്നു പോയ ജീവജാലങ്ങളുടെ ശാപം കുടിയേറ്റ ഭൂമിയിൽ പതിക്കുന്നുണ്ടോ ആവോ. കാട്ടിൽ ഓരോ സ്ഥലത്തും ഓരോ പേരുണ്ട്. നാട്ടിൽ ഗ്രാമത്തിന് പേരുകളുള്ളതുപോലെ കാട്ടിൽ ഈ പേരുകൾ നൽകുന്നത് ആരായിരിക്കും? വാസ്തവത്തിൽ അനേക നൂറ്റാണ്ടുകളായി വനവാസികളായി ജീവിക്കുന്ന മനുഷ്യർ ഈ കാടുകളിലുണ്ടെന്ന് ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത്. ഒട്ടേറെ ആദിമ ഗോത്രങ്ങൾ വന്യമൃഗങ്ങൾക്കൊപ്പം ഈ കാടുകളിൽ വസിക്കുന്നുണ്ടത്രേ. അവർ ഓരോ സ്ഥലത്തിനും ഓരോ പേരുകൾ നൽകുന്നു. അപ്പോൾ ഈ പാഠഭാഗം ഇത്രയേ ഉള്ളൂ മക്കളെ. നമുക്ക് ഇതിൻ്റെ മീനിങ്സും കാര്യങ്ങളും നോക്കാം. നോക്കിയേ, അർത്ഥം എഴുതുക എന്നുള്ളത് നോക്കിയേ. പ്രാഥമികം ഒന്നാമത്തേത് സാമഗ്രി ഉപകരണങ്ങൾ. നമ്മൾ നിർമ്മാണ സാമഗ്രി എന്ന് പറഞ്ഞില്ലേ, ആ വീട് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ, സാമഗ്രി ഉപകരണങ്ങൾ. സമൃദ്ധി, ഐശ്വര്യം, വർധന എന്നൊക്കെ പറയും. ആവാസം, പാർപ്പിടം, നമ്മൾ താമസിക്കുന്ന സ്ഥലം, ആവാസം. ആനത്താര, ആനത്താര എന്ന് പറയുന്നത് ആന നടന്നു പോകുന്ന വഴിയാണ് ആനത്താര. അന്യം നിന്ന് പോവുക, ഇല്ലാതാവുക എന്നാണ് അന്യം നിന്ന് പോവുക എന്നുള്ള വാക്ക് പറയുന്നത്. അടുത്ത് നോക്കിയ സമാന പദങ്ങൾ നോക്കിക്കേ. കുരങ്ങൻ, മർക്കടൻ, വാനരൻ, വള്ളി, ലത, വല്ലി. മരം, തരു, ദാരു, വൃക്ഷം എന്ന് പറയാം നമുക്ക് കേട്ടോ. പിന്നെ പുക നോക്കിയ ധൂമ, ഭൂമിക. ആന, ഗജം, കരി, വിശപ്പ്. പൈ, പശി. പൈ നമ്മൾ പറയും പയ്യും ദാഹവും എന്ന് പറയും, വിശപ്പും ദാഹവും എന്നൊക്കെ. നമ്മൾ കവിത പഠിച്ചിട്ടുള്ളതാണ് പണ്ട്. നോക്കിയതിനകത്ത് നാടൻ പദങ്ങൾ, ഏറുമാടമുണ്ട്, അതുപോലെ തൈതൽ, പിഞ്ഞാണം, തുലാങ്ങൾ, ഇല്ലിത്തോണി, അതൊക്കെ നമുക്ക് പുതിയ വാക്കുകളാണ്. പിന്നെന്താണ്, ആനത്താര, കീഴേ, പുര, പാണ്ടക്കെട്ട്, വാരി, കഴുക്കോൽ, കൊട്ട, പിന്നെ മുളക് ചമ്മന്തി, മുറ്റം, വട്ടി, മുറം, പനമ്പ്, ഇതൊക്കെ നമുക്ക് ആ ഇല്ലിത്തോണി, അതെല്ലാം നമുക്ക് ഈ പുതുതായിട്ട് നമ്മൾ പഠിച്ച നാടൻ പദങ്ങളാണ്. പിന്നെ നോക്കിയേ കുടിയേറ്റക്കാർ, കയ്യേറ്റക്കാർ. അതിൻ്റെ വ്യത്യാസമുണ്ട്. സർക്കാരിൻ്റെ അനുമതിയോടെ ഏതെങ്കിലും പദ്ധതിയുടെയോ മറ്റോ ഭാഗമായി സ്ഥലം വെട്ടിപ്പിടിച്ച് അവിടെ കൃഷി ഇറക്കി ജീവിക്കുന്നവരാണ് കുടിയേറ്റക്കാർ എന്ന് പറയുന്നത്.
ഇവർ പിന്നീട് സർക്കാർ നിയമാനുസരണം പട്ടയം നൽകുകയും ഭൂമിയുടെ ക്രയ വിക്രയം ചെയ്യുന്നതിനുള്ള അധികാരം നൽകുകയും ചെയ്യും. അതാണ് കുടിയേറ്റക്കാർ എന്ന് പറയുന്നത്. കയ്യേറ്റക്കാർ എന്താണ് നോക്കി, യാതൊരുവിധ നിയമപരമായ അനുമതിയും ഇല്ലാതെ സർക്കാർ വക ഭൂമി കയ്യേറ്റം ചെയ്ത് സ്വന്തമാക്കാൻ ശ്രമിക്കുന്നവരാണ് കയ്യേറ്റക്കാർ. ഇവർ ചിലപ്പോൾ സ്വകാര്യ ഭൂമിയും കയ്യേറ്റ ഭൂമിയും ഇതിന് പിന്നിൽ വൻ മാഫിയ സംഘം പ്രവർത്തിക്കുന്നു. ചില ഉദ്യോഗസ്ഥന്മാരും ഇതിന് കൂട്ടു നിൽക്കാറുണ്ട്. അപ്പോൾ കുടിയേറ്റക്കാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു സർക്കാർ അനുമതിയോടുകൂടിയൊക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ്. അവർക്ക് പിന്നീട് സർക്കാർ സ്ഥലം പതിച്ചു നൽകി കഴിഞ്ഞാൽ അവർക്കത് വിൽക്കാനും ഒക്കെയുള്ള അവകാശങ്ങളുണ്ട്. പക്ഷെ കയ്യേറ്റ ഭൂമിയാണെങ്കിൽ എന്താണ്, ഇടിച്ചു കയറിയും എടുക്കുകയാണ്. അതിന് പക്ഷെ ഒരു നിയമപ്രാബല്യവും ഇല്ല. പിന്നെ ഇനി ചോദ്യോത്തരങ്ങളാണ്. അത് ഞാൻ നോട്ട്സ് നിങ്ങൾക്ക് തരുന്നുണ്ട്. നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ വേണ്ടി വളരെ എളുപ്പമാണ്. എല്ലാം സിമ്പിളായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്കത് പെട്ടെന്ന് പഠിച്ചെടുക്കാവുന്ന കാര്യമേ ഉള്ളൂ. ഉത്തരം എഴുതുക, ഒരു ആറെണ്ണമുണ്ട്. ഉത്തരം എഴുതുക, ഒരു ആറെണ്ണമുണ്ട്. അപ്പോൾ ചോദ്യോത്തരങ്ങളുണ്ട്. അത് നിങ്ങൾക്ക് വായിച്ച് പഠിക്കാൻ വളരെ എളുപ്പമാണ്. പിന്നീട് നോക്കിയ മക്കളെ, നമുക്ക് പഠന പ്രവർത്തനങ്ങളുണ്ട്. കണ്ടോ, ആ പാഠഭാഗത്ത് പറഞ്ഞിരിക്കുന്ന പക്ഷികളുടെയും ജീവജാലങ്ങളുടെയും പട്ടിക തയ്യാറാക്കുക. അത് നിങ്ങൾക്ക് നിങ്ങളിത് ഹോംവർക്കായിട്ട് ചെയ്ത് മാഡത്തിന് അയച്ചു തരണം. ഏതാണ് ആ പാഠഭാഗത്ത് പറഞ്ഞിരിക്കുന്ന പക്ഷികളുടെയും മൃഗങ്ങളുടെയും പട്ടിക തയ്യാറാക്കുക. ഇത് ഉണ്ടോ, ഇത് ഹോംവർക്കാണ്. എല്ലാവരും എഴുതി വാട്സപ്പിൽ മാഡത്തിന് അയച്ചിട്ടപ്പോൾ ഒരു ഹോംവർക്ക് തന്നിട്ടുണ്ട്. കണ്ടോ, ഒരു ഹോംവർക്ക്. ഹോംവർക്ക് ഏതാണെന്ന് പറഞ്ഞത്, പഠന പ്രവർത്തനങ്ങൾ, പട്ടിക തയ്യാറാക്കുക. പാഠഭാഗത്ത് പറഞ്ഞിരിക്കുന്ന പക്ഷികളുടെയും ജീവികളുടെയും പട്ടിക തയ്യാറാക്കുക. അപ്പോഴത് നിങ്ങൾ എഴുതി മൃഗങ്ങൾ ഏതൊക്കെയാണ്, പക്ഷികൾ ഏതൊക്കെയാണെന്ന് എഴുതിയിട്ട് മാഡത്തിന് സെൻഡ് ചെയ്ത് തരണം. പിന്നെന്താണ്, അന്വേഷിച്ച് കണ്ടെത്തുക. അതും ഹോംവർക്കാണ്. അന്ന് അപകടകരമായ പരിസ്ഥിതി പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എന്തായിരുന്നു കാരണം, നാം നേരിടുന്ന പ്രധാന പരിസ്ഥിതി പ്രശ്നങ്ങൾ എന്തൊക്കെ, അപ്പോഴത് നിങ്ങൾ ഹോംവർക്കായിട്ട് എഴുതണം. അപ്പോൾ എത്ര ഹോംവർക്കുണ്ട്, രണ്ട് ഹോംവർക്കുണ്ട്. ഓക്കെ, അത് ബാക്കി നോക്കിക്കേ. സന്ദേശവാക്യമുണ്ട്. സന്ദേശവാക്യം ഞാൻ നിങ്ങൾക്ക് നോട്ടിനകത്ത് തന്നിട്ടുണ്ട്. സന്ദേശവാക്യം നോട്ടിനകത്ത് ഉണ്ട്. എന്താണ്, മരമില്ലെങ്കിൽ വനമില്ല, വനമില്ലെങ്കിൽ മഴയില്ല, മഴയില്ലെങ്കിൽ പുഴയില്ല, പുഴയില്ലെങ്കിൽ കുടിനീരില്ല. പിന്നെയുണ്ടല്ലോ, പ്രകൃതിയെ സംരക്ഷിക്കൂ, ജീവൻ നിലനിർത്തൂ, മരങ്ങളെ സ്നേഹിക്കൂ, പ്രകൃതിയെ രക്ഷിക്കൂ. അതൊക്കെയുണ്ട്. പിന്നെന്താണ്, ഇതുപോലെയുള്ള കൂടുതൽ സന്ദേശവാക്യങ്ങൾ, അത് ഞാൻ നിങ്ങൾക്ക് നോട്ട്സിനകത്ത് തരുന്നുണ്ട്. അത് നിങ്ങൾ നോട്ട്ബുക്കിനകത്തേക്ക് എഴുതുക. അപ്പോൾ രണ്ട് ഹോംവർക്കുകൾ തന്നിട്ടുണ്ട്. എന്താണ്, പക്ഷികളുടെയും മൃഗങ്ങളുടെയും പേര് തയ്യാറാക്കാൻ പാഠഭാഗത്ത് നിന്ന്. പിന്നീട് എന്താണ്, അന്നത്തെ എന്താണ് അപകടകരമായ പരിസ്ഥിതി പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എന്തായിരുന്നു കാരണം, നാം നേരിടുന്ന പ്രധാന പരിസ്ഥിതി പ്രശ്നങ്ങൾ എന്തൊക്കെ. അപ്പോൾ ഇനി രണ്ട് ഹോംവർക്ക് എഴുതി മാഡത്തിന് അയച്ചു തരിക. പിന്നെന്താണ്, നന്നായിട്ട് പഠിക്കുക. നോട്ട്സൊക്കെ വരുന്നതിൻ്റെ അന്ന് തന്നെ കൃത്യമായിട്ട് എഴുതിയെടുക്കുക. അതിനൊന്നും ഒരു ലാഗിങ്ങും വരുത്തരുത്. പിന്നെ എല്ലാം കൂടി ഒരുമിച്ചായി പോകും വർക്കുകൾ. അതുകൊണ്ട് വരുന്നത് അന്നന്ന് കൃത്യമായിട്ട് പഠിക്കുക, എഴുതി വെക്കുക. എന്ത് സംശയം ഉണ്ടെങ്കിലും മാഡത്തിനെ വിളിച്ച് ചോദിക്കാം. ഓക്കെ മക്കളെ, അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ ചിൽഡ്രൻ, ബൈ.